Rahul Easwar, Tangal, Sajiva Rastriatil, Ilata Alana, Aresamem Samu here and Gangalil with the Meghalagal, a protic game genu. Ipol Teranya the Purastriat Lake Katakuga, Enulu Tiramanam, Ed Sahajatlana. Finally, Tiraman on the Mandatilla, Munal Salangal, Uru seat offered in a good church. In Nepal, Uru political background to Ilatu Victi, Keratli Muno, Nala, Jilal, Raka, offering a little Nalamanasan. അവനെ നന്ദി പറഞ്ഞു ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഞാനൊരു ഫുൾ ടൈം എന്താ പറയുന്നത് വളരെ ഐഡിയോളജിക്കലി കമ്മിറ്റഡ് ആയ ഒരു ആക്ടിവിസ്റ്റാണ് ഒരു സെൻഡർ റൈറ്റ് എക്കോസിസ്റ്റം ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന മധ്യ ഇടതിനേക്കാൾ നല്ലത് മധ്യ വലതാണ് അത് ഈ രാജ്യത്ത് വരണമെന്ന് വിശ്വസിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആ അർത്ഥത്തിൽ ഒരു സാധാരണ ഫുൾ ടൈം ആർ എസ് എസ് പ്രചാരകൻ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു മാസം ഏറ്റവും കുറഞ്ഞ 20-25 പരിപാടികൾക്കെങ്കിലും പോകുന്നുണ്ട് കോളേജുകളിൽ പരിപാടിക്ക് പോകുന്നുണ്ട് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ രാജ്യത്തെക്കുറിച്ച് എനിക്കുണ്ട് അത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാതെ ഈ രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഏത് രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്ന കാഴ്ചപ്പാടിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വരട്ടെ ആ വരുന്നതാണ് നല്ലത് അത്തരത്തുകാരെ പ്രോത്സാഹിപ്പിക്കണമെന്നും എല്ലാ പാർട്ടികളിലും കൂടുതൽ അത്ര ആൾക്കാർ വരണം ഒരു ഹെൽത്തി പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാക്കും ശരി നോൺ പൊളിറ്റിക്കൽ സ്ഫിയർ നിൽക്കുന്ന വ്യക്തിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപാടിക്ക് പോകുന്ന വ്യക്തിയാണ് ഡി എഫ് ഐയുടെ പരിപാടിക്ക് പോകാറുണ്ട് കോൺഗ്രസിന്റെ പരിപാടിക്ക് പോകാറുണ്ട് എല്ലാ സമുദായങ്ങളുടെ പരിപാടിക്ക് പോകാറുണ്ട് പക്ഷേ എല്ലാ വ്യക്തികൾക്കും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭേദത്തിലല്ല എല്ലാ രാഷ്ട്രീയത്തിനും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ഞാൻ വ്യക്തമായ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന ആളാണ് ഞാൻ മതേതരത്വം ആശയത്തിൽ വിശ്വസിക്കാത്ത ആളാണ് ഞാൻ വിശ്വസിക്കുന്നത് മതസൗഹാർദ്ദമാണ് ഞാൻ ഹിന്ദുത്വവാദിയാണെന്ന് അഭിമാനത്തോടെ പറയുന്ന വ്യക്തിയാണ് പക്ഷേ എന്റെ ഹിന്ദുത്വം കമ്മ്യൂണൽ അല്ല എന്റെ ഹിന്ദുത്വം കുറെ കൂടെ സെക്കുലർ ഹിന്ദുത്വമാണ് ഇടത് ബുദ്ധിജീവികൾ സോഫ്റ്റ് ഹിന്ദുത്വം എന്ന് വിളിക്കുന്ന കാര്യം അങ്ങനെ ഇൻക്ലൂസീവായ ഒരു ദേശീയതയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഹിന്ദു സമൂഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ വിഷയങ്ങൾ ഡീൽ ചെയ്യുക അതിനർത്ഥം മറ്റൊരു സമുദായങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നില്ല അവരുടെയും പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തമായ ആശയ പരിസരം രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ മുമ്പോട്ട് വെക്കുന്ന വ്യക്തിയാണ് ഒരു 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആ രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരനല്ലാതെ പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാതെ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയ ദർശനമാണ് ഇതിന്റെ അടിസ്ഥാനം ഒരു പോളിസിയാണ് ആ പോളിസി ഇടതുപക്ഷത്തിന്റെ പോളിസിയുണ്ട് കോൺഗ്രസിനൊരു പോളിസിയുണ്ട് ബി ജെ പിക്ക് ഒരു പോളിസിയുണ്ട് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ദർശനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ആക്ടിവിസം ഈ ജയം തോൽവിയും അല്ലെങ്കിൽ സീറ്റും ഒക്കെ സെക്കൻഡറി ആണ് എന്താ വെക്കുന്ന നയം ഒരു നയം വേണ്ടത് അതിന്റെ നയം ഇതാണ് മതേതരത്വമല്ല മതസൗഹാർദ്ദം മതനിരപേക്ഷതയല്ല ബഹുസ്വരത മതനിരാസമല്ല സർവമത ആദരം അതായത് ഒരു മതവും വേണ്ടാന്നുള്ളതല്ല എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം കേരളം കഴിഞ്ഞ 50-60 വർഷങ്ങളായി ഇടത് ബുദ്ധിജീവികളുടെ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇടത് ബുദ്ധിജീവികളുടെ നെഗറ്റീവ് സെക്കുലറിസം അല്ലെങ്കിൽ നെഹ്റൂവിയൻ സെക്കുലറിസമാണ് പിന്തുടരുന്നത് ഒരു മധ്യ വലത് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താ അത് ഗാന്ധിയൻ സെക്കുലറിസമോ അല്ലെങ്കിൽ പട്ടേലിന്റെ സെക്കുലറിസമാണ് സർവ്വമത ആദരം വേണം വെള്ളാപ്പള്ളി സാറിനോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു സാർ ആദ്യമേ ബി ഡി എസ് പേര് വരുന്നതിന് മുമ്പ് ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു പേര് ഹിന്ദു ലീഗ് എന്നാണ് ഹിന്ദു ലീഗ് എന്ന് ഈ ഹിന്ദു ലീഗ് എന്ന് പറയുന്നത് വർഗീയത വേറെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് എനിക്ക് അഭിപ്രായമല്ല വ്യക്തിപരമായി പറയാണ് കേരള രാഷ്ട്രീയം പഠിച്ച വ്യക്തി എന്ന രീതിയിൽ പറയുകയാണ് ഒരു മതസൗഹാർദ്ദത്തോടുകൂടിയുള്ള ഹിന്ദു ഐക്യമെന്ന അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പൊ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആദിവാസി വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ കെ പി എം എസിനെ ബാബു സാറിനെ പോലുള്ളവർക്ക് നമ്പൂതിരി വിഭാഗങ്ങൾക്ക് ഇവർക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ ഏലിയനേഷൻ ഉണ്ടായിട്ടുണ്ട് ഇത് ഇവർക്ക് കിട്ടാൻ ഒരു സെന്റർ റൈറ്റ് സ്പേസ് മുമ്പിലോട്ട് വരണം ഇത് മുമ്പിലോട്ട് വെക്കുകയും അങ്ങ് പറയുന്ന ഒരു കാര്യം കൂടെ ഈ സെന്റർ റൈറ്റ് വരുന്നവർ ശ്രദ്ധിക്കണം ഇവർക്ക് ഈ വേദികളിൽ വരുമ്പോൾ രാഷ്ട്രീയം വരില്ല ഇവർക്ക് എന്ത് പറയണമെന്ന് പലപ്പോഴും അറിയില്ല അവിടെ മുമ്പ് ഈ അഴകുഴമ്പനായിട്ട് അവിടെ എവിടെയും തൊടാതെ ഈ പഴയ ഈ സെന്റർ റൈറ്റ് നിൽക്കുന്ന പല ആൾക്കാരുടെ ഏറ്റവും പ്രശ്നം ഇപ്പോഴും 70-കളിലെ കമ്മ്യൂണിസ്റ്റ് ഹാങ് ഓവറാണ് അവരെല്ലാം ഇതിലേക്ക് വരുന്നത് സ്വത്വ രാഷ്ട്രീയത്തെ കംപ്ലീറ്റ് നിരാകരിക്കുന്ന കാസ്റ്റുകളെ നിരാകരിക്കുന്ന കമ്മ്യൂണിറ്റികളെ നിരാകരിക്കുന്ന ലെഫ്റ്റിസ്റ്റ് പൊളിറ്റിക്സിൽ നിന്ന് കമ്മ്യൂണിറ്റികളുടെ സൗഹാർദ്ദമാണ് വേണ്ടത് മതനിരപേക്ഷതയല്ല ബഹുസ്വരതയാണ് വേണ്ടത് എന്ന ആശയത്തിലേക്ക് വരികയാണ് ഇനി വരും വർഷങ്ങളിൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ ബി ജെ പി നാളെ ഭരിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ബി ജെ പി മെമ്പറും അല്ല ഞാൻ എല്ലാ പാർട്ടികളും ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കോൺഗ്രസിന്റെ മുഖ്യ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു പക്ഷെ കോൺഗ്രസുകാർ ചെയ്ത അബദ്ധമാണ് അതായത് പട്ടേലിന്റെ സ്പേസ് അവർ കളഞ്ഞു നെഹ്റുവിനെ മാത്രമേ എടുത്തുള്ളൂ ആ പട്ടേലിന്റെ സ്പേസിലേക്കാണ് നരേന്ദ്രമോദിജി വളർന്നു വന്നത് അതേ അബദ്ധം ഒരു കേരളം ഇന്ന് സി പി എം അടക്കം ഒരു സെൻട്രൽ ലെഫ്റ്റിലേക്കല്ലേ പോകുന്നത് സി പി എം സ്റ്റേറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ലെഫ്റ്റായി നിന്നിരുന്ന സി പി എം ഒരു സെൻട്രൽ ലെഫ്റ്റിലേക്ക് പോവാണ് കോൺഗ്രസ് ആണ് പലപ്പോഴും എനിക്ക് വിഷമം കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും എന്താ പറയുക എല്ലാ ഇന്നുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും തലവന്മാർ ഗുരുജി അടക്കം ഇ എം എസ് അടക്കം വർക്ക് ചെയ്യുന്ന കോൺഗ്രസ് ആണ്
പക്ഷെ കോൺഗ്രസിന് ഈ ആശയ വ്യക്തത ഇല്ലാത്തതായിരുന്നു കോൺഗ്രസിന്റെ പ്രശ്നം. നല്ല കോൺഗ്രസ് നേതാക്കൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ലോങ് ടേമിൽ നമ്മുടെ രാജ്യം പോകുന്നത് അമേരിക്കയിൽ ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും ഉള്ളതുപോലെ ഡെമോക്രാറ്റിന്റെ സ്പേസിലേക്ക് കോൺഗ്രസും ഇടതു പ്രസ്ഥാനങ്ങളും അതേപോലെ റിപ്പബ്ലിക്കൻ സ്പേസിലേക്ക് ബി ജെ പിയും കുറെ കൂടെ പ്രോ മാർക്കറ്റ് എന്ന് വിളിക്കുന്ന ഫോഴ്സസും വരികയും നല്ല ഹെൽത്തി പൊളിറ്റിക്സ് ഈ രാജ്യത്ത് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകണം. കേരളത്തിൽ എന്തുകൊണ്ട് സെന്റർ റൈറ്റ് സ്പേസ് ഉണ്ട്? കാര്യം ഇത്രയും കാലം അവർ നെഗ്ലക്റ്റഡ് ആണ്. ഈ അർത്ഥത്തിൽ സെന്റർ റൈറ്റ് ഫോഴ്സ് വന്നാൽ നായർ സർവീസ് സൊസൈറ്റി അടക്കമുള്ളവർ ഏറ്റവും സ്വാഗതം അവരെ തന്നെ ചെയ്യും. ഇപ്പൊ അവർക്ക് കോൺഗ്രസിൽ നിൽക്കേണ്ടി വരുന്നതിന്റെ കാര്യം എന്താ? പലപ്പോഴും ഈ രീതിയിൽ അവർക്ക് മറ്റു സ്ഥലത്ത് സ്പേസ് കിട്ടുന്നില്ല. ഇവരെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ പല പ്രാവശ്യങ്ങളായി പറ്റിയിട്ടില്ല. പിന്നോക്ക വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ സി പി എമ്മിനൊപ്പം വന്നത് എന്തിനാ? ശബരിമല ക്ഷേത്രം തീ വെച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്ന് രക്ഷിക്കാനുള്ളൂ. ഈ ഇ എം എസും കൃഷ്ണേരുമാണ് അതിന്റെ സത്യം വെളിക്കൊണ്ടുവന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ പണ്ട് നിന്നിരുന്ന സ്പേസ് ഇവോൾവ് ചെയ്ത് പുതിയൊരു സ്പേസിലേക്ക് വരികയാണ്. ഈ അർത്ഥത്തിൽ എനിക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന രീതിയിൽ തോന്നുന്നത് ഇടതുപക്ഷത്തിന്റെ വലിയൊരു ബാക്കിംഗ് ഉള്ള വിഭാഗം സി പി എം സോറി ബി ജെ പി എന്ന് പറയുന്ന വിശാല അർത്ഥത്തിൽ ഇന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് പോകും എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ പൊതുവെ ശക്തമായി നിൽക്കുകയും കേരള കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഒക്കെ അതിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും. പക്ഷേ ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു ആശയപരമായ സംഘർഷമാണ്. ആ അർത്ഥത്തിൽ ഹിന്ദുത്വവും ഇടത് സ്വത്വവും തമ്മിലുള്ള ആശയ സംഘർഷത്തിൽ ആര് ജയിക്കുമെന്നുള്ള ഇനിയും വരാൻ ഒരു 10-15 വർഷം കേരള പൊളിറ്റിക്സ്